ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണിത്. ഇന്ന് നമുക്ക് യേശുവിൻ്റെ വചനം ശ്രവിക്കാൻ പോവുകയാണ് നമ്മൾ. ഇന്ന് ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയം തൃക്കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹം അവരുടെ ശിരസിന്മേൽ വരട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ വചനം ശ്രവിക്കാം. സുവിശേഷം 6:35 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:35 വാക്യം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കില്ല. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. കർത്താവിൻ്റെ അടുക്ക വന്ന വിശപ്പും പോവും, ദാഹവും പോവും. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഞാൻ നിങ്ങോട്ട് ശ്രദ്ധിച്ചു തരാം, ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധി വരുമ്പോൾ മാത്രമേ നമ്മുടെ ദാഹം തീരത്തുള്ളൂ. 42 സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടെ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ്. ഒരാത്മീക ദാഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനും ദൈവം ആമേൻ വേഗത്തിൽ സംതൃപ്തി വരുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചു, ഒരാത്മീക ദാഹം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ സത്യത്തിൽ പറയുക, നിങ്ങളുടെ അകത്ത് ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് എന്താണ്? ആത്മീക ദാഹം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്ക് ലഭിച്ച പ്രാർത്ഥന പോരാ, എനിക്ക് ലഭിച്ച ദൈവകൃപ പോരാ, എനിക്ക് ലഭിച്ച അഭിഷേകം പോരാ, എനിക്ക് ലഭിച്ച ഈ ഞാൻ കർത്താവ്. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ശുശ്രൂഷന്മാർ 6 പേരൊക്കെ കാണുമല്ലോ. ശുശ്രൂഷന്മാർ സ്തോത്രം. ഓ, ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, 6 അടുക്ക് പോയി പ്രാർത്ഥിക്കും. 6 അടുക്ക പോയി. ഇപ്പം ഒരാളടുക്ക പ്രാർത്ഥിച്ചു, അടുത്ത അടുക്ക പ്രാർത്ഥിച്ചു, പിന്നെ അടുത്തടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ എന്താ, അവർക്ക് ആ ദാഹമാണ്. 21 പ്രാർത്ഥിച്ചാൽ 21 അവരങ്ങനെ. ഇനി 1000 യോഗം വെച്ചാൽ 1000. അതെന്താ, അവർക്ക് പിന്നെയും പിന്നെയും വേണം ആത്മീയമായ ദാഹം. ഇവിടെ വായിക്കുകയാണ്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ. എന്താണെന്ന് അറിയോ, ഈ മാന് ഈ കുറ്റിക്കാടിനകത്ത് വന്ന് ഈ ഒരു നീരൊഴുക്കുണ്ട്. ആ നീരൊഴുക്കിൽ നിന്ന് മാനിന് വെള്ളം കുടിക്കണം. ഈ മാന് ബലം കുറഞ്ഞ ജീവിയാണ്, പക്ഷേ വേഗത ഭയങ്കര. സിംഹത്തിന് ഭയങ്കര ബല, പക്ഷെ മാൻ്റെ കൂടെ ജയിക്കുകയല്ല. മാന് രാമഞ്ചനം ചെല്ലുമ്പം സിംഹം ഇവിടെ കിടക്കത്തേ ഉള്ളൂ, വരുവാന്ന്. സിംഹത്തിന് കരുത്ത് കൂടുതലാണ്, മാന് വേഗത കൂടുതലാണ്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം, ഹല്ലേലൂയ. ഈ മാനെ പിടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാ, ഈ മാൻ്റെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ട്, മാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചാടിച്ചാടിയാണ് പോകുന്നത്. അല്ലാതെ മാൻ നേരെ നമ്മൾ മാൻ വഴിഞ്ഞ് പോകുന്നതല്ലല്ലോ പോകുന്നത്. ആണോ, ആന പോകുന്നതല്ല എന്നാ മാൻ പോകുന്നത്? അല്ല, മാൻ ഇങ്ങനെ തെറിപ്പിച്ചാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഈ മാനിൻ്റെ ശരീരം ബോഡി ഇലകൾ ടച്ചാവും. സിംഹങ്ങൾ ഈ മാനെ പിടിക്കാൻ വരുന്ന ഇലയുടെ മണം പിടിച്ച ഇങ്ങനെ പിടിച്ച് വരും. ഇപ്പോൾ ഇവിടുണ്ട്, ഇവിടുണ്ട്. അതിന് ഈ മാൻ അതിനെക്കാട്ടി ബുദ്ധി പഠിച്ച ഇടയ്ക്കിടയ്ക്ക് മാന് ഈ നീരൊഴുക്ക് കടക്കും. അപ്പൊ നീരൊഴുക്കിന്റെ കര വരെ വരുമ്പോ സിംഹത്തിന് പിന്നെ മണം കിട്ടുകയല്ല. ഒഴുക്ക് കയറി കഴിയുമ്പോ പിന്നെ എതിരെ പോകുന്ന ഒരു പിടിയില്ല. ഇതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നദിക്കകത്ത് വെച്ച് മൃഗത്തിന്റെ ഒരു സ്മെല്ലും പിടിക്കാൻ പറ്റുകയല്ല. പുറകെ വരുന്നുണ്ട്, പക്ഷെ ഇടക്കിടക്ക് ഒരു നദി കടന്നോണം. അപ്പൊ നിന്റെ പുറകെ വരുന്നോ പിന്നെ തിരിച്ചു പോകുള്ളൂ. പോട്ട് ഒരു കാര്യമില്ല, കാരണം പിടിക്കാൻ പറ്റുകയല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പൊ ഈ മാൻ ഇങ്ങോട്ട് വന്ന് ഡയറക്റ്റ് വെള്ളം കുടിക്കത്തില്ല.
ഇപ്പൊ ഇവിടെയാണ് നദിയെങ്കിൽ മാൻ ഇവിടെ വന്നിട്ട് ഈ കുറ്റിക്കാടിന് അവിടെ ഇങ്ങനെ പമ്മി നിന്നിട്ട് ഇങ്ങനെ നോക്കും. എന്തിനാണെന്നറിയോ? ഈ വെള്ളം കുടിക്കാൻ മാൻ വരുന്നത് കാണാൻ, മാനിനെ പിടിക്കാൻ ഉഗ്ര ജീവികൾ അപ്പുറത്തെ കാട്ടി ഇരിക്കുക. പിന്നെ മാൻ എങ്ങനെയായി സിംഹമൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്? ഇല്ല, സിംഹം ഏത് കാട്ടിയിരുന്നാലും കണ്ണ് ടോർച്ച് പോലെ മാനിന് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും അവിടെ ആളുണ്ട്, പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുകയില്ല. ഈ വെള്ളം കണ്ടേച്ച് അകത്തെ ദാഹം തീർക്കാതെ കൊതിയുണ്ടല്ലോ. അയ്യോ, ഇവനന്ന് പോയാരുന്നേ കുടിക്കാരുന്നു, ഇവനോട്ട് പോകുന്നുമില്ല. ഈ ഇരിപ്പ് സങ്കീർത്തനക്കാരൻ എടുത്തിട്ട് പറയുക, ഇതുപോലെ എന്റെ അകത്തെ ദാഹം നിന്നോട് ചേരാൻ. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ എന്തോ, നമ്മുടെ അകത്തുണ്ടാകേണ്ടത് ആത്മീയ ദാഹമാണ്. യേശു ക്രിസ്തു പറയുന്നൊരു ഭാഗമുണ്ട്, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തന്ന യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനല്ല എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയുക, നിന്റെ ദാഹം തീർക്കാൻ കഴിവുള്ളത് അവന്റെ കയ്യിലുണ്ട്. ഓ ഹല്ലേലൂയ, ഇതുവരെ ഒരിക്കൽ പോലും പാനം ചെയ്തിട്ടില്ലാത്ത ഒരു ആത്മീയ അനുഭവം നിനക്ക് ഈ ദിവസങ്ങളിൽ ദൈവം തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. അതാണ് പെന്തിക്കോസ് നാളിൽ പാനം ചെയ്ത നദി, അതാണ് ദൈവത്തിന് സ്തോത്രം കൊർന്നലിയോസിന്റെ വീട്ടിൽ ഒഴുകിയ നദി, അതാണ് അപ്പോസ്തലന്മാരുടെ ഒഴുകിയ നദി, അതാണ് ഇന്നും പ്രാർത്ഥിക്കുന്നവൻ പാനം ചെയ്യുന്ന നദി. ഹോ ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേ, ഈ നദി അമി യേശു പറയാ, എന്നെ വിശ്വസ ദൈവത്തിന് സ്തോത്രം, അമി ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പം നിങ്ങളൊക്കെ പറയും എന്തോ കുടിക്കണ്ടേ, അതൊക്കെ പറയാൻ പോകുന്നത്. ദാഹിക്കുന്നവനല്ലേ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ചെല്ലു കണ്ടിട്ടില്ലയോ? ഹല്ലേലൂയ, ചുമ്മാ ഇങ്ങനെ ഇരിക്കുവോ? അവർക്കൊന്നും പിടികിട്ടുന്നില്ല. പിടികിട്ടിയായിരുന്നു അവരൊക്കെ ഒന്ന് സ്തോത്രമൊക്കെ പറഞ്ഞേനെ, അവരുടെ കുഴപ്പം ഒരു പിടി. ആത്മീയരല്ലാത്തവർ പറയും എന്തോ ദാഹം, എന്തോ വെള്ളം, എന്തോ ഉറവ. മോനെ, ഇതൊന്നും നിനക്ക് മനസ്സിലാകില്ല, പോയി എഞ്ചുകൂടി വാച്ച് പഠിക്കുക. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ, ഇതിനകത്തെ പഠിക്കാതെ ഒന്നും പറ്റുകയില്ല മോനെ. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേട്ടെ. ഇത് പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അമ്മി ഈ നദിയെക്കുറിച്ച് വേദവസം പറഞ്ഞേ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഈ നദിയെ അങ്ങോട്ട് പാനം ചെയ്യണം. ഓ, വേദവസത്തിൽ ഒരു എഴുതിയിട്ടുണ്ട്, അമ്മി ദൈവത്തിന് സ്തോത്രം, അമ്മി ദൈവത്തിന് സ്തോത്രം. ഈ നദിക്കകത്തോട്ട് നീ അമ്മി പാനം ചെയ്യുക ചെയ്യാവൂ, ഇറങ്ങിയ പിന്നെ അനുഭവം വേറെയാ. ഒരു ഹല്ലേലൂയ, ഒരാൾ ഇറങ്ങിയേച്ച് പറഞ്ഞു, നരിയാണിയോളമായി ഒന്നുകൂടെ അളന്നോട്ടെ, മുട്ടോളമായി ഒന്നുകൂടെ അളന്നോട്ടെ, അരയോളമായി അടുത്തതളക്കാൻ ചരട് പിടിക്കും മുമ്പ് നീന്താൻ തുടങ്ങി. ചിലരോട് പരിശുദ്ധാത്മ പറയുക, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നീന്തി തുടിക്കുവാൻ. ഹേ, ഇതെന്തൊരു ആത്മീയ അനുഭവമാണ്, ഇതെന്തൊരു പരിശുദ്ധാത്മ നിറവാണ്. നിന്റെ വീടിന്റെ ചരിത്രം തിരുത്തട്ടെ, ഈ നദി നിന്റെ വീട്ടിലോട്ട് ഒഴുകി കയറട്ടെ. ഈ നദി ചെല്ലാൻ പോകുകയാണ്, ചലനമറ്റ ചില സ്ഥലത്ത് ഈ നദി ചലിപ്പിക്കാൻ പോകുകയാണ്. ഹോ ഹല്ലേലൂയ, തിരിച്ചറിഞ്ഞവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കുറച്ച് നാൾ മുമ്പ് തിരുവല്ലയിലെല്ലാം വെള്ളം കയറി. ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്ന സ്റ്റേജ് എല്ലാം ഇപ്പോൾ ഉണങ്ങി കിടക്കുക. അന്നേരം നേണ്ട യേശു അത്ഭുതം ചെയ്യുന്ന ലൈനിന്റെ താഴെ വരെ വെള്ളമായി. ഈ ഫാൻ മുഴുവൻ വെള്ളത്തിലായിരുന്നു, ട്യൂബ് ലൈറ്റ് എല്ലാം വെള്ളത്തിലായിരുന്നു. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേട്ടെ. അല്ലേ, അന്നേരം നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നായിരുന്നല്ലോ, എന്തൊരു അനുഭവാ. ചെല്ലു ചോദിക്കും, വെള്ളം അങ്ങനെ വരുമോ? അത് വരുമെന്ന് കാണിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ഒന്ന് കയറ്റിയേ. മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ അമ്മി കർത്താവിന് സ്തോത്രം, ദൈവം അമ്മി വെള്ളത്തോടൊരു സ്ഥലത്ത് കൂടാൻ പറഞ്ഞപ്പോഴേ അവരെല്ലാം കൂടെ പോയി കൂടി. മനസ്സിലായോ? എന്നിട്ട് വലിയ കടലിന് പഞ്ചസാര മണൽ കൊണ്ട് അതിരി കെട്ടിയച്ചു, ഇവിടെ വരാൻ നിനക്ക് വരാം, ഇതിനപ്പുറത്ത് നീ കയറിയാൽ. അപ്പം നിങ്ങൾ ചോദിക്കുക, ഇടക്കിടയ്ക്ക് സുനാമിയോ? അല്ല, ഇടക്കിടയ്ക്ക് ഒന്ന് അഴിച്ചു വിടുന്നതാ, ദൈവോട് ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയാ. ഉണ്ടെന്നില്ല. ഇനിയും വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ തിരുവല്ലക്കാർക്ക് ഒരു ചെറിയ വിറയലുണ്ടാവും. മിണ്ടുന്നില്ല, ശ്രദ്ധിച്ചു കേൾക്കണം. അതിൻ്റെ കാരണം എന്താ? വെള്ളം എന്താന്ന് നമ്മൾ പഠിച്ചു. പണ്ട് ഈ മഞ്ഞ പേപ്പർ കൊണ്ട് ആന്ത്രായി എന്ന ആൾക്കാർ വരുമല്ലോ, സാറേ ഈ വെള്ളം വന്നു, വീട് പോയി, പോടാവിടുന്നു, ആന്ത്രായി വെള്ളം കയറി വന്നു,
ഇന്ന് മഞ്ഞ പേപ്പർ കണ്ടാലേ നമ്മൾ കാശ് കൊടുക്കും, മിണ്ടുന്നില്ല. എന്നാ കാര്യം പറയാം, ഹല്ലേലൂയ. ആന്ധ്രയിലെ വെള്ളം തിരുവല്ലായിലും വരുമെന്ന് മനസ്സിലായി. അന്ന് വേറൊരു വലിയ ഗുണമുണ്ട്, ഈ ജാതി സ്പിരിറ്റ് അങ്ങ് പൊട്ടി. അതല്ല അങ്ങ് പൊട്ടിയച്ച് ഒന്നിച്ചിരുന്ന് ആമ ഈ കപ്പപ്പുഴുക്ക് കഴിച്ചു. പിടി കിട്ടിയോ? ഹല്ലേലൂയ. എന്താ, വെള്ളം വന്നാൽ എല്ലാ ജാതി സ്പിരിറ്റും പൊട്ടും. മനസ്സിലായോ? ഹല്ലേലൂയ. അയ്യോ, വെള്ളം വിട്ടത് ഗുണമായി, കാരണം അതങ്ങ് പൊട്ടിയല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, ഒരച്ചാൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, അച്ഛാ വെള്ളം എങ്ങനെ കയറിയിട്ടുണ്ടോ? അയ്യോ, ഞങ്ങളുടെ താഴെയെല്ലാം കയറി, ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ല. അച്ഛാ വല്ലൂരൊക്കെ അച്ഛൻ്റെ വീട്ടിൽ താമസിച്ചോ? പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാ കടിച്ച്. ഞാൻ പറഞ്ഞു, അച്ഛാ സ്തോത്രം, എല്ലാം ഒന്ന് സന്തോഷമായോ? ഇന്നാ സന്തോഷമായേ, മിണ്ടുന്നില്ല. ഇങ്ങോട്ട് സഹകരിച്ച്. എന്താ മോനെ, ഹല്ലേലൂയ, നീ വിചാരിക്കുന്ന ഒന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളെല്ലാം കൂടെ സാധനങ്ങളും ഒക്കെ ആയിട്ട് പോയി. ഞാൻ മലമ്പ്രദേശത്ത് ജനിച്ച് വളർന്ന ആളാണ്. എനിക്ക് വള്ളവും വെള്ളവും ആകെ രണ്ട് പ്രാവശ്യം വള്ളത്തെ കയറിയിട്ടു. ആദ്യം ഒരു ദിവസം കയറി, അത് കാറെ കയറിയ പോലെ കയറിയെ. അന്ന് വള്ളവും മറിഞ്ഞു, ഞാനും മറിഞ്ഞു. പിന്നെ വെള്ളത്തിൽ നിന്ന് എന്നെ കയറ്റാൻ രണ്ടുപേർ വന്നു. പിന്നെ അവസാനം അന്ന പോയപ്പോൾ വള്ളത്തെ കയറിയ, വള്ളത്തെ കയറിയ ചുവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, റോഡിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്നതിന് എന്താ പേടിക്കാനാ? കൂടിയാൽ ഒരാ വെള്ളം കാണും, വീണാലെങ്കിലും എന്തെങ്കിലും എഴുന്നേറ്റ് മതിലെല്ലാലും ഞാടിക്കിടക്കാം. കുറച്ചു നേരം കഴിഞ്ഞാൽ റബ്ബറലയുടെ മണ്ടേ കൂടെ പോകുന്നു. അന്നേരം മനസ്സിലായി, റബ്ബറും തോട്ടത്തിൽ കൂടെ പോകുന്നത്. ഞാൻ പ്രാർത്ഥിച്ച, എൻ്റെ ദൈവമേ, വള്ളം മറിയല്ലേ, മറിഞ്ഞാൽ രക്ഷിക്കാൻ പോയാൽ നമ്മളല്ല, വല്ലാത്ത അവസ്ഥയിലായിപ്പോ. ഒന്നും സംഭവിച്ചില്ല, ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ ഞങ്ങൾ നിരണത്തൂടെ ചെന്നപ്പം മൂന്ന് ബെൻസ് കിടക്കുന്ന ഒരു അച്ചായൻ വെള്ളത്തെ നിലയിൽ ചോദിച്ചു, ബന്നുണ്ടോ എന്ന്. ഓ, എൻ്റെ പൊന്നെ, ബന്നിട്ട് തട്ടിക്കളിച്ച അച്ചാന എന്നോട് പറഞ്ഞ, മോനെ കയറിയിട്ട് കുറേ ദിവസമായി, ഞങ്ങൾ ഇഷ്ടം പോലെ ആഹാരം ഇട്ട് കൊടുത്തു, ഉണ്ടൊന്നില്ല. പുള്ളി പറഞ്ഞു, മറക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, എന്നെ മറന്നാലും അപ്പുറത്തെ അച്ചാനെ മറക്കരുത്. നിങ്ങൾ മിണ്ടുന്നില്ല. യേശു പഠിപ്പിച്ച പഠിപ്പിക്കൽ വലിയ അമ്മി യേശു. ചിലർ പറയും, യേശുവിൻ്റെ ഉപദേശം സിമ്പിൾ ഉപദേശമാണ്, ന്യായപ്രമാണം കടുപ്പമായിരുന്നു. അല്ല മോനെ, ഇതാ കടുപ്പം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ ശത്രുവിനെ എന്ത് ചെയ്യണം? പറ്റുമോ? നിനക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ വീട്ടിൽ പായസം വെച്ചോണ്ട് കൊടുക്കണമെന്ന്. ആട്ടെ, മിണ്ടുന്നില്ലല്ലോ. എന്നാ മിണ്ടാത്തേ? അതാ ബൈബിൾ. ഇവിടെ ഇതിന് ജാതിയില്ല, മതമില്ല, സകല മനുഷ്യരുടെ രക്ഷയാ ബൈബിൾ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശ്രദ്ധിച്ചു കേട്ടെ, ഹല്ലേലൂയ. ഞാൻ എന്താ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. ഇച്ചിരിയുടെ ഇതുവരെ ഇല്ലാത്തൊരു ആത്മീയ അനുഭവം നിനക്ക് ദൈവം ഇന്ന് തരട്ടെ. വിശ്വാസത്താൽ കണ്ടോണ്ട് സ്തോത്രം ചെയ്തേ. ഒന്ന് കൈ കൊടുത്തേച്ച് പറ, യേശു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. ചിലരുടെ ദാഹം കർത്താവ് തീർക്കാൻ പോവാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ആഗ്രഹമുണ്ടോ? ഒരു ആത്മീക ദാഹം നിങ്ങൾക്കുണ്ടോ? നിങ്ങളിലേക്ക് ഒരു ആത്മാവിൻ്റെ നദി തുറന്നു വിടാൻ പോവാ. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മനിറവ് ഇന്നത്തെ ആരാധനയ്ക്കകത്ത് ദൈവം തരട്ടെ. ഇല്ലാത്ത അവയോ ഇന്ന് ഉണ്ടായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് നിങ്ങളുടെ അടുക്കൽ യേശു വന്നു നിൽക്കുക. കൈ കൊടുത്തു പറ, യേശു വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് വചനത്തിലേക്ക് വരാം, വചനത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ, യോഹന്നാൻ 7:37, ജോൺ ചാപ്റ്റർ 7:37, യോഹന്നാൻ 7:37, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹമുള്ളവരൊക്കെ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. എന്നിൽ കുടിച്ചാൽ കുടിക്കുമ്പം പിന്നെ നിന്റെ അകത്തുനിന്ന് നദി വരും. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. നല്ല രാമയും പറഞ്ഞാട്ടെ, ഈ ഒഴുക്ക് നീ പാനം ചെയ്താൽ നിന്നിൽ നിന്ന് ഒഴുകുമെന്ന്. ഓ, എത്ര നല്ല അനുഭവമാ. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ആത്മാവിന്റെ ശക്തിയെ ഇന്നൊന്ന് പാനം ചെയ്തേ. ഓ, ഇതുവരെ ഞാൻ കർത്താവിന് സ്തോത്രം. ഒരു 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 വെളിപ്പാടുകൂടെ നിങ്ങളോട് പറയാം. യെശയ്യാപ്രവചനം എടുത്ത് 44 എടുത്ത് 3-4 നിങ്ങളോടൊരു പ്രവചന യെശയ്യാപ്രവചനം ദൈവത്തിന് സ്തോത്രം 44 3-4 ശ്രദ്ധിച്ചു കേട്ടോണം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും, ദാഹിച്ചിരിക്കുന്നിടത്തു ഞാൻ വെള്ളവും, വരണ്ട നിലത്ത് നീരൊഴുക്കോളും പകരും. ഒരാമയും പറയണം, ദാഹിച്ചിരിക്കുന്നിടത്ത്
ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ വെള്ളവും വരണ്ട നിരത്ത് നീരൊഴുക്കും ഞാൻ പകരും. ആ നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും. ആ നിന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവിനെയും. ഒരു പ്രവചനം, നിന്റെ സന്തതി ഇത് പാനം ചെയ്യാൻ പോവാ. വിശ്വാസമുണ്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചിലരോട് ദൈവാത്മാവ് തൊട്ട് തൊട്ട് പറയുകയാണ്, ഇതുവരെ നിന്റെ ലൈഫിൽ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യാൻ പോവാ. ഓ, എത്ര പേർക്ക് ആത്മീയ ആവേശമുണ്ട്! ആ നദി എൻ്റെ മേലൊന്ന് ഒഴുകണേ, എന്റെ സന്തതിയുടെ മേൽ ഒഴുകണമേ. ആമി ശ്രദ്ധിച്ചേ, ആമി വാക്യം ശ്രദ്ധിച്ചിട്ടെ. നിന്റെ സന്തതിയുടെ മേൽ, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും, എന്റെ ആത്മാവിനെയും, നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിന്റെ ഇടയിൽ, അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെ അലരികൾ പോലെ, അലരികൾ പോലെ മുളച്ചു വരും. എത്ര പേർക്ക് ആമിയും പറയാൻ പറ്റും? ദൈവം തമ്പുരാൻ ചില തുറന്ന് വിട്ടാൽ നിന്റെ സന്തതിയുടെ അകത്ത് ചിലത് മുളച്ചു വരുമെന്ന് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മനദി മില്ല കൊഴുകട്ടെ. ഒരിക്കൽ പോലും നടക്കത്തില്ലെന്ന് പറഞ്ഞ മേഖലകളില് ഇതാ യേശുവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. ആ നദി നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മീക അനുഭവം. അപ്പം ഒന്ന്, നിന്റെ ദാഹം കർത്താവ് തീർക്കും. രണ്ടാമത്തെ ആശയം, നിന്റെ വിശപ്പ് കർത്താവ് തീർക്കും. രണ്ടാമത്തെ ആശയം, നിന്റെ വിശപ്പ് കർത്താവ് തീർക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. കർത്താവിന്റെ സ്തോത്രം. വായിച്ച വാക്യം തന്നെ വായിക്കുന്ന 6:35 വാക്യം ശ്രദ്ധിക്കുക. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യേശുവിനോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. കർത്താവിന്റെ അടുക്കൽ വരുന്നവൻ എന്ത് ചെയ്യത്തില്ല? വിശക്കയില്ല, വിശക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എന്താ? ഹല്ലേലൂയ. അവൻ വിശപ്പ് മാറ്റുന്നവനാ. അവൻ അപ്പത്തിന്റെ കലവറയാ. അവൻ്റെ അടുക്കൽ വന്ന, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, യോസഫിന്റെ കയ്യിൽ ഇരുന്ന അപ്പപ്പൊതി ചേട്ടന്മാർ തട്ടിപ്പറിച്ചു. ആ യോസഫിന്റെ കയ്യിൽ ദൈവം ഒരു രാജ്യത്തെ മുഴുവൻ അപ്പത്തിന്റെ താക്കോൽ കൊടുത്തു. ആമേൻ. നഷ്ടപ്പെട്ടതൊന്നാണെങ്കിൽ തിരിച്ച് ലഭിക്കുന്നത് അതിനേക്കാൾ വിലയേറിയതാ. മനസ്സിലാവുന്ന ഒരു സ്തോത്രം ചെയ്താട്ട്. ആരോടൊക്കെ ദൈവാത്മാ പറയുക, നഷ്ടപ്പെട്ട ചിലത് കർത്താവ് നിനക്ക് തിരിച്ചു തരാൻ പോവുകയാ, ഇരട്ടിയായി തിരിച്ചു തരാൻ പോവുകയാ. വിശപ്പിന്റെ വില അറിഞ്ഞാലേ വിശപ്പ് എന്നാന്ന് അറിയത്തുള്ളൂ. ഇനി ആ വിശപ്പ് എന്താന്ന് ഞാൻ ബൈബിളിൽ നിന്ന് കൊണ്ടുവരാൻ പോവുക. നമുക്ക് ഒരു വാക്യം ശ്രദ്ധയോടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15:18 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. ലൂക്കോസ് 15:17 കേട്ടോ. അപ്പോൾ സുബോധം വന്നിട്ടവൻ, അപ്പോൾ സുബോധം വന്നിട്ടവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകും, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകും, നശിച്ചു പോകും. വിശപ്പ് കൊണ്ട് നശിക്കുന്ന ഒരു മകന്റെ ചരിത്രമായി വിടെ. ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ പറഞ്ഞു, അപ്പാ എൻ്റെ വീതെന്താ, ഞാനെന്ന് പോയി അടിച്ചു പൊളിക്കട്ടെ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം വീതത്തിൻ്റെ പ്രശ്നമാണ്, മിണ്ടുന്നില്ല. ഒരപ്പനും അമ്മയും കർത്താവിന് സ്തോത്രം, എൻ്റെ പ്രാർത്ഥിക്കാനടി കൗൺസിലിംഗ് റൂമിൽ വന്നു. എന്നോട് പറഞ്ഞു, ബ്രദറെ വസ്തു ഭാഗിച്ചപ്പോൾ 2 സെൻറ്റ് മൂത്തവന് കൂടിപ്പോയി, അതുകൊണ്ട് ഇളയവൻ കൂടെ നിർത്തത്തില്ല, കൂടുതൽ കൊടുത്തവൻ്റെ അവിടെ പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് കൂടുതൽ കൊടുത്തവൻ പറഞ്ഞു, ഇളയ മോനാ നോക്കണ്ടേ, എനിക്കറിയത്തില്ല, രണ്ടുപേരും പിന്നെ ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക. അപ്പനെ അമ്മയൊക്കെ വാടക വീട്ടിൽ താമസിക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ കാലത്ത് വാടക വീട് പോലും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, പൈസയെല്ലാം തീർന്നു, ഒരു സ്ഥലത്ത് പണി കിട്ടിയില്ല, അവസാനം ഒരിടത്ത് പണി കിട്ടി, മൃഗത്താൻ തീരുന്ന ജോലിയാ, ശമ്പളമൊന്നുമില്ല. മൃഗ ആഹാരം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ കഴിച്ചോണം. ഒരു വലിയ പാത്രത്തിനകത്തോട് വാളവര, കർത്താവിൻ്റെ സ്തോത്രം, പന്നികൾ കഴിക്കുമ്പോൾ കൂട്ടത്തിൽ പുള്ളിയും കഴിയിട്ടു. മൃഗത്തിനൊരു സ്വഭാവമുണ്ട്, ആഹാരം കൊടുക്കുമ്പോൾ എന്തെങ്കിലും കോക്കാമ്പിച്ച് കാണിച്ചാൽ ഉറപ്പായിട്ട് കാണിക്കുന്നവരിട്ട് കടിച്ചിരിക്കും. ഈ
ഈ മൃഗം ഒറ്റ അടി കൊടുത്തു, അന്നേരം ബോധം വന്നു. അപ്പൊ ചെറുക്ക് അടി കിട്ടിയാലേ ബോധം വരും. എന്റെ അപ്പന്റെ വീട്ടിൽ കൂലിക്കാരന്മാര് മട്ടൻ ബിരിയാണി കൊണ്ട് വേസ്റ്റ് തട്ടുക, ഞാനിവിടെ പട്ടിണി കടന്ന് വേസന്ന് ചാവുക. അവൻ തീരുമാനിച്ചു, ഞാൻ അപ്പന്റെ വീട്ടിൽ പോകും. ഇന്ന് പകൽ ഒന്നിനും കുറവില്ലാത്ത അപ്പന്റെ വീട്ടിലേക്ക് അതിനെ ക്ഷണിക്കുന്നേ. നിന്റെ വിശപ്പ് മാറ്റാൻ കഴിയുന്ന അപ്പൻ, നിന്റെ വിശപ്പിന് നിത്യപരിഹാരം മാറ്റാൻ കഴിയുന്ന അപ്പൻ. ഇപ്പൊ നടക്കുമ്പോ ആ കാലിന് വളവുണ്ടോ? ഇല്ല. ജനിച്ചപ്പോ മുതലേ വളവായിരുന്നോ? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 46. നാപ്പത്തിയാറ് വർഷം വരെ കാല് വളഞ്ഞു നടന്നവൻ കഴിഞ്ഞാഴ്ച ഈ യോഗത്തിൽ വെച്ച് കർത്താവ് ഒന്ന് തൊട്ടു. ഒരാഴ്ച നാട് മുഴുവൻ ഓടി വെച്ച് വരുക. 46 വർഷമായി വളഞ്ഞു പോയ കാലിനെ യേശു തൊട്ടു സുഖപ്പെടുത്തി. കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറയുന്ന വചനം ഇവിടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയാണ് കർത്താവ്. സന്തോഷമായോ? സന്തോഷമായി. ശരിക്കും ഇതുവരെ രുചിച്ചതിനേക്കാൾ അധികം ദൈവം ആരാന്ന് രുചിക്കാൻ പറ്റിയോ? പറ്റി പറ്റി. ഈ ആഴ്ച നടന്നവളൊക്കെ സ്തുതിച്ചോണ്ടാണോ നടന്നേ? ഹല്ലേലൂയ. നോക്കിയ ജാതികൾ കാണുക, വളഞ്ഞു നടന്നവനെ ദൈവം നേരെ നടത്തി. അമ്മയുടെ ഉദരച്ചു വെച്ച് കാലിന്റെ ഷേപ്പ് പോയതാ. പക്ഷെ ഇവിടെ യോഗത്തിൽ ദൈവം ഷേപ്പ് വരും. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൈകൾ ആ ടി വി സ്ക്രീനിന് നേരെ നീട്ടിയാണ്. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അവരുടെ പ്രതിബന്ധങ്ങൾ മാറട്ടെ. ഇപ്പോൾ തന്നെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. നിന്റെ നാമം ചൊല്ലി നിന്റെ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ദൈവം ശാസിക്കണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി അനുഗ്രഹിക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. അമ്മി പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഹല്ലേലൂയ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പ്രാർത്ഥനാ ടീം റെഡിയാണ്. നിങ്ങളുടെ ടൈത്ത്, ഓഫറിങ്, കോൺട്രിബ്യൂഷൻസ് ആമി ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി അയച്ചു തരിക. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെ ഫേസ്ബുക്കിൽ ആമി വന്ന് ഞങ്ങളുടെ ശുശ്രൂഷകൾ കാണുക. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.